സ്വാഗതം വീണ്ടും വിചാരത്തിലേക്ക്. മുൻ മിസ് കേരളയും റണ്ണറപ്പുമായ യുവതികൾ ആഴ്ചകൾക്ക് മുമ്പ് കൊച്ചിയിൽ അർദ്ധരാത്രി അപകടത്തിൽ മരിച്ചപ്പോൾ അതൊരു സാധാരണ കാർ അപകടമാണെന്ന് മാത്രമാണ് നമ്മളെല്ലാവരും കരുതിയത്. വാഹനം ഓടിച്ചയാൾ മദ്യപിച്ചിരുന്നു എന്ന വിവരം പുറത്തു വന്നപ്പോഴും ലക്കില്ലാത്ത ഡ്രൈവിംഗ് വരുത്തിവെച്ച ദുരന്തം എന്നു മാത്രമേ പൊതുജനം കരുതിയുള്ളൂ. എന്നാൽ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങളും തെളിവുകളും ഒന്നൊന്നായി പുറത്തു വന്നതോടെ ജനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. വൻ ലഹരി മാഫിയയുടെയും ആ സംഘത്തിന് താങ്ങും തണലുമായി നിന്ന ചില കാക്കിധാരികളുടെയും ഭീകരമായ കൂട്ടുകച്ചവടത്തിൻ്റെ കഥകളായിരുന്നു അതിലുടനീളം. കാക്കിയുടെ തണലിൽ മാഫിയ വിളയാട്ടമെന്നത് മോഡലുകളുടെ അപകടമരണ കേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇതിവൃത്തമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമെന്ന പേരിൽ അത് അവഗണിക്കാമായിരുന്നു. എന്നാൽ തുടരെ തുടരെ കാക്കി മാഫിയ ഗൂഢബന്ധം വ്യക്തമാക്കുന്ന വാർത്തകളും തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മോഡലുകളുടെ മരണവും അതിനെ തുടർന്നുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ സ്ഥലം നേടിക്കൊണ്ടിരിക്കെ അതേ പ്രാധാന്യത്തോടെ ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മോൻസൺ പുരാവസ്തു തട്ടിപ്പ് കേസും വിരൽ ചൂണ്ടുന്നത് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിലേക്കാണ്. ഇതുവരെ സിനിമയിലും അപസർപ്പക കഥകളിലും മാത്രം കണ്ടും വായിച്ചും പരിചയമുള്ള ഭീകര സംഘത്തിൻ്റെ പിടിയിലാണ് കേരളമെന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അനുദിനം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് പരാമർശം നടത്തുന്ന ഘട്ടത്തിൽ നീതിപീഠം പോലും അടക്കാനാവാത്ത നടുക്കത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നതിനിടയിലാണല്ലോ മോഡലുകളുടെ വാഹനം അപകടത്തിൽപ്പെടുന്നത്. ആ ഹോട്ടലിൽ പതിവായി ലഹരിപ്പാർട്ടി നടക്കാറുണ്ടെന്നും ആണും പെണ്ണുമടക്കം സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ഒട്ടേറെ പേർ അതിൽ പങ്കെടുക്കാറുണ്ടെന്നും ഉള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. നിഗൂഢ സ്ഥലത്തൊന്നുമല്ല ലഹരിപ്പാർട്ടി നടത്തുന്ന. പാതിരാവരെ ലഹരിപ്പാർട്ടിക്കാർ അരങ്ങ് തകർക്കുന്ന, അങ്ങനെ മതിമറന്നാടിയ ആ ഹോട്ടലുള്ളത്. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ നേരെ എതിർവശത്താണ്. അത്തരം അഴിഞ്ഞാട്ടം അവിടെ തുടർച്ചയായി നടന്നിട്ടും ആ സ്റ്റേഷനിലെ പോലീസുകാർ അതറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാനാവില്ല. തീർച്ചയായും അവരറിഞ്ഞു കാണും. എന്നാൽ പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ കൂടി മനസ്സിലെത്തുമ്പോൾ ആ സ്റ്റേഷനിലെ പോലീസുകാരെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. കാരണം ലഹരിപ്പാർട്ടി നടന്ന നമ്പർ 18 ഹോട്ടൽ എത്രയോ കാലമായി ആ ഹോട്ടലിനകത്ത് സ്ഥിരം താമസം നടത്തുന്ന, പലപ്പോഴായി വന്നുകൊണ്ടിരിക്കുന്ന, ഒരു ഇടത്താവളമാക്കി മാറ്റിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥ ഈ വാർത്തകളിൽ വന്നിരുന്നു. മോഡലുകളുടെ മരണം നടന്ന ലഹരിപ്പാർട്ടി ദിനത്തിലും ആ ഉന്നതൻ ആ ഹോട്ടലിൽ വിരാജിച്ചിരുന്നു അത്രേ. ഏമാൻ്റെ സുഖവാസ കേന്ദ്രത്തിന് നേരെ നടപടിയെടുക്കാൻ താഴേക്കിടയിലെ പോലീസുകാർക്ക് ധൈര്യം വരില്ലല്ലോ. മോഡലുകളുടെ മരണം സംബന്ധിച്ച വാർത്തകളും വെളിപ്പെടുത്തലുകളും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ആ ഉന്നതന് പോലീസ് സേനയിലുള്ള സ്വാധീനം അപാരമാണെന്നേ പറയാനാകൂ. ഹോട്ടലിൽ സ്ഥിരം സന്ദർശകനായിരുന്ന ഉന്നതനെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. അപകട ദിവസം ലഹരിപ്പാർട്ടി നടന്ന ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഉന്നതനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. എന്തിനേറെ
ആ ഉന്നതനാരെന്ന് പുറം ലോകത്തിന് അറിയുകയേയില്ല. ആ ഉന്നതൻ ആരെന്ന് കണ്ടുപിടിക്കാൻ സഹായകമാകുമായിരുന്ന സംഭവം, സഹായകമായിരുന്ന ഒരു ഉപകരണം ആ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളാണ്. ആ ഉന്നതന് ആ ഹോട്ടലുമായി ബന്ധമുണ്ട്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണമെങ്കിൽ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ സഹായകമാകുമായിരുന്നു. അതിൻ്റെ കഥയൊന്ന് വേറെയാണ്. സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് ഹോട്ടൽ ഉടമയുടെ നിർദ്ദേശപ്രകാരം അഴിച്ചു മാറ്റിയെന്നാണ് ജീവനക്കാർ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി. അത് വിശ്വസിച്ച് ഹാർഡ് ഡിസ്ക് തേടിപ്പോയ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഹോട്ടൽ ഉടമയെ ചോദ്യം ചെയ്തിട്ട് ഒരു വിവരവും കിട്ടിയില്ല. പിന്നെ കായലിലെറിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. കായലിലെറിഞ്ഞു എന്നും കടലിലെറിഞ്ഞു തുടങ്ങിയിട്ടുള്ള കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മത്സ്യത്തൊഴിലാളി ഈ ഹാർഡ് ഡിസ്ക് അദ്ദേഹത്തിൻ്റെ വലയിൽ കുടുങ്ങിയിരുന്നു എന്നും അത് വീണ്ടും അദ്ദേഹം കായലിലേക്ക് ഇട്ടു എന്നൊക്കെയാണ് പിന്നീട് വന്ന കാര്യങ്ങൾ. എന്തായാലും ഒടുവിൽ കേട്ടത് ഹാർഡ് ഡിസ്കിന് പിന്നാലെയുള്ള പാച്ചിൽ പോലീസ് അവസാനിപ്പിച്ചു എന്നാണ്. അതിനർത്ഥം സി സി ടി വിയിൽ ദൃശ്യത്തിൽ ഉണ്ടായിരുന്ന ഉന്നതനെക്കുറിച്ച് ഇനി ആരും അറിയാൻ പോകുന്നില്ല. സി സി ടി വി ദൃശ്യങ്ങൾ വന്നാലാണല്ലോ, പുറത്ത് വന്നാലാണല്ലോ ആരാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞാലല്ലേ ആ ഉന്നതനെതിരെ കേസെടുക്കേണ്ടി വരിക. ഈ നാട് വെള്ളരിക്കാപ്പട്ടണം എന്നല്ലാതെ എന്താണ് പറയുക? വെള്ളരിക്കാപ്പട്ടണത്തിൽ എന്തും നടക്കും. ഇനി ഈ കേസിൻ്റെ ഗതി എന്താകുമെന്നേ ചിന്തിക്കാനുള്ളൂ. മരിച്ചവർ മരിച്ചു, അവരുടെ ബന്ധുക്കൾക്ക് നഷ്ടം സംഭവിച്ചു, അതിനപ്പുറത്ത് ഒന്നുമില്ല, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇനി മോഹൻസൺ പുരാവസ്തു തട്ടിപ്പ് കേസിലേക്ക് വരാം. ആ കേസ് പരിഗണിക്കുന്ന കോടതി ഓരോ ദിവസവും പോലീസിൻ്റെ വിക്രിയകൾ കണ്ട് ഞെട്ടുകയാണ്. പോലീസിലെ അത്യുന്നതർ മോൺസന്റെ പുരാവസ്തു മ്യൂസിയത്തിലെത്തി മോശയുടെ അംശവടിയും ടിപ്പു സുൽത്താൻ്റെ സിംഹാസനവും കണ്ട് അത്ഭുത പരതന്ത്രരായതും ഐ ജി റാങ്കിലുള്ള ഒരു ഏമാൻ മോൺസന്റെ ഒത്താശക്കാരനായതും പോലീസുകാരുടെ ബീറ്റ് മോൺസന്റെ വസതികളിലേക്ക് വേണമെന്ന് ഉത്തരവിട്ടതും മുതൽ തുടങ്ങിയതാണ് നീതിപീഠത്തിൻ്റെ ഈ ഞെട്ടൽ. അക്കാര്യമൊക്കെ പലവട്ടം നാം ചർച്ച ചെയ്ത വിഷയമായതിനാൽ പുതിയ വിശേഷം പറയാം. മോൺസൺ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ ADGP കഴിഞ്ഞ ദിവസം ഒരു ഹർജിയുമായി ഹൈക്കോടതി മുമ്പാകെ എത്തി. മോൺസന്റെ മുൻ ഡ്രൈവർ അജിത് നൽകിയ ഹർജി തീർപ്പാക്കി അവസാനിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസനെതിരെ മൊഴി നൽകിയതിന് പോലീസ് തുടരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും തനിക്ക് പോലീസുകാരിൽ നിന്ന് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുമാണ് അജിത്തിൻ്റെ ഹർജി. ഹർജിക്കാരൻ്റെ ആവശ്യം നടപ്പാക്കി കഴിഞ്ഞുവെന്നും അതിനാൽ ഹർജിയിൽ ഇനി തുടർ നടപടി ആവശ്യമില്ല എന്നും ആണ് പോലീസിൻ്റെ ഈ ഉപഹർജിയിൽ പറയുന്നത്. കോടതിയെ അക്ഷരാർത്ഥത്തിൽ കലി പിടിപ്പിച്ചു ഈ ഉപഹർജി. കണ്ണും കാതും വായും മൂടിക്കെട്ടി കോടതി മിണ്ടാതിരിക്കണമെന്നാണോ എന്നാണ് കോടതി ചോദിച്ചത്. കോടതിയെ കളിയാക്കാനാണോ ADGP ശ്രമിക്കുന്നത്? പേടിപ്പിച്ചാൽ പിന്മാറുമെന്ന് കരുതിയോ? ഈ ഉപഹർജി ഫയൽ ചെയ്തതിന് പിഴ ചുമത്തേണ്ടതാണ് എന്നിങ്ങനെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ കടുത്ത പരാമർശങ്ങൾ വന്നു. ഇത്ര കൂടി കോടതി പറഞ്ഞു. അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നാണ് ഇതുവരെ കോടതി കരുതിയത്. എന്നാൽ കാണുന്നതിനും അപ്പുറം ആണ് ചില കാര്യങ്ങളെന്ന് ഇപ്പോൾ തോന്നുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഈ പരാമർശത്തിൽ എല്ലാമുണ്ട്. മാഫിയയ്ക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നതിൽ മാത്രമല്ല, മാഫിയയ്ക്കെതിരായ കേസുകൾ ഒതുക്കിക്കൊടുക്കുന്നതിലും കാക്കിയണിഞ്ഞ ചിലരുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്
കോടതി പറഞ്ഞതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. മാഫിയയെ പേടിക്കാം, മാഫിയ ഉയർത്തുന്ന ഭീഷണികൾ വലുതാണ്, പക്ഷേ മാഫിയയേക്കാൾ ഭീകരമാണ് ഇത്തരം ഔദ്യോഗിക തണലുകൾ ഉണ്ടാക്കുന്ന ഭീഷണി. അത് ഈ സമൂഹത്തിൻ്റെ ഗാത്രത്തിൽ ഏൽപ്പിക്കുന്ന പരിക്ക് ചില്ലറയായിരിക്കില്ല എന്ന് നാം മനസ്സിലാക്കണം. വീണ്ടും വിചാരം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ നന്ദി, വിട, നമസ്കാരം. Way2nikah.com, the exclusive Muslim matrimonial site.